അപ്പോൾ വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് ഓടാനായിട്ട് നമ്മൾ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെ നമ്മൾക്ക് കൈവരിക്കാനും. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ജാസ്മിൻസ് ഹെൽത്ത് ഫുഡ് ആൻഡ് ട്രാവൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നന്നായിട്ടും ചിരിച്ചേ. നമ്മൾ ഓക്കെയാണ് അല്ലേ? നമ്മുടെ പുഞ്ചിരി എന്ന് പറയുന്നത്, അതായത് നമ്മൾ ചിരിക്കുന്നത് നമ്മുടെ അകത്തുനിന്ന് വേണം ചിരിക്കാനായിട്ട് അല്ലേ. നമ്മളെല്ലാ ലൈഫിലും നമ്മൾ വളരെയധികം സംതൃപ്തി ഉള്ളവരാണെങ്കിൽ, നമ്മൾ ഓക്കെ ആണെങ്കിൽ നല്ലൊരു കോൺഫിഡൻസോടെ എല്ലാവർക്കും ചിരിക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് നമ്മുടെ ചാനലിലെ പ്രോഗ്രാമിലോട്ട് നമുക്ക് കടക്കാം. നമ്മുടെ ചാനൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ നെഗറ്റീവ് മൈൻഡ്, മനുഷ്യന് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് മനസ്സമാധാനവും സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതമാണ് അല്ലേ. ശരിക്കും ഈ നെഗറ്റീവ് തോട്ട്സുകളാണ് ഇതെല്ലാം നശിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ നല്ല പോസിറ്റീവായിട്ടിരിക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിലെങ്കിലും നമ്മൾക്ക് നെഗറ്റീവ് ഇമോഷൻസ് വന്ന് നമ്മുടെ ആ ഒരു നെഗറ്റീവ് ചിന്തകൾ കാട് കയറി ചിന്തിച്ച് നമ്മൾക്ക് ഒരു പോസിറ്റീവ് എനർജിയും നമ്മൾക്ക് മാനസികവും ശാരീരികവുമായിട്ട് തോന്നാറില്ല. അപ്പോൾ ഈ എപ്പോഴും നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്നും ദുരിതവും കഷ്ടപ്പാടും ദുഃഖവും ഒക്കെ തന്നെയായിരിക്കുള്ളൂ അല്ലേ. നമ്മൾ അതിൽ നിന്ന് ഒന്ന് റിക്കവർ ചെയ്ത് നമ്മുടെ ഒരു പോസിറ്റീവ് മൈൻഡിലോട്ട് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരണം. അപ്പോൾ മനുഷ്യന് ഏറ്റവും അത്യാവശ്യം ആരോഗ്യകരമായ പോസിറ്റീവായിട്ടുള്ളൊരു മനസ്സും അതിൽ കൂടെ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷവും നല്ലൊരു ജീവിതമൊക്കെയാണ്. അപ്പോൾ അതിന് നമ്മൾക്ക് ആദ്യമായിട്ട് വേണ്ടത് ശുഭാപ്തി വിശ്വാസം, ഒരു പോസിറ്റീവ് മൈൻഡ്. എല്ലാം നടക്കും അല്ലേ, എല്ലാം നടക്കുമെന്ന് നമ്മൾ എഴുതി വയ്ക്കുക. നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണോ, ഈ പോസിറ്റീവ്, നല്ലൊരു ദിവസത്തിലോട്ട് നമ്മൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയോടെ തന്നെ നമ്മൾക്ക് കിടക്കാം. പിന്നെ മനുഷ്യൻ്റെ സാഹചര്യങ്ങൾ, എല്ലാവരും സുഖത്തിലും ദുഃഖത്തിലൂടെ ഒക്കെ കടന്നു പോകാറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് പവർ ഉണ്ടാകുന്നതിന് കാരണമാകാറുണ്ട്. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി തന്നെ എടുക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചാലും ചില ദുഃഖങ്ങളും അതുപോലെ മാനസികമായിട്ടുണ്ടാകുന്ന വിഭ്രാന്തികളൊക്കെ നമ്മൾക്ക് നെഗറ്റീവ് ചിന്തകളിലേക്ക് നമ്മൾ, കാരണം ഇനി എന്ത് സംഭവിക്കും, മോശമായിട്ടായിരിക്കും സംഭവിക്കുന്നത്, ചില അനുഭവങ്ങൾ അല്ലേ, മനുഷ്യൻ നമുക്ക് നേരത്തെ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ നമ്മൾ നെഗറ്റീവ് മൈൻഡിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നതിനൊരു കാരണമാകാറുണ്ട്. എങ്കിൽ തന്നെയും ഒരു ഫുൾ ഡേ എന്ന് ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം, അതൊരു സാഹചര്യം അവിടെ നിൽക്കട്ടെ, പക്ഷേ എന്നും ഇതിനെ ഓർത്ത് നമ്മൾ ദുഃഖിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ കാലത്തിൽ എനിക്ക് അങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് ഇനി മുന്നോട്ടും എനിക്ക് അത് തന്നെ സംഭവിക്കുമോ? ഇതാണ് നമ്മുടെ നെഗറ്റീവ് ചിന്താഗതി എന്ന് പറയുന്നത്. ഇന്ന് അത് സംഭവിച്ചാൽ അത് കഴിഞ്ഞു, ചിലപ്പോൾ നാളെയും സംഭവിച്ചിരിക്കാം എന്ന് പറഞ്ഞ് അത് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കണമെന്നുണ്ടോ? ഇല്ല. അവിടെയാണ് നമ്മളൊരു മാറ്റം കൊണ്ടുവരേണ്ടത്. ചിലപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ പറ്റിയുള്ള അറിവില്ലായ്മ, ഇതെല്ലാം നമ്മളെ, പിന്നെ ഈ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ടുള്ള ആ ഒരു ചിന്തകൾ നടക്കില്ല എന്നുള്ളത് മനസ്സിൽ നമ്മൾ കണക്ക് കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു നെഗറ്റീവ് തോട്ടിൽ തന്നെ ചെന്ന് ചേരും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇന്ന്, ഞാൻ, എനിക്ക് ലൈസൻസ് ഉള്ള ഒരാളാണ്, ഞാൻ ഇന്ന് വണ്ടിയുമായിട്ട് പോയി, എൻ്റെ വണ്ടി ചെറുതായിട്ടൊന്ന് സ്കിഡായി, ഞാനൊന്ന് വീണു. നാളെ ഞാൻ ആ വണ്ടി എടുക്കാനായിട്ട് ഞാൻ പേടിച്ചിരിക്കുവാണെങ്കിൽ, കാരണം എൻ്റെ മനസ്സിൽ ആ നെഗറ്റീവ് ചിന്തയാണ്, ഇന്നും ഞാൻ വണ്ടിയായിട്ട് പോകുമ്പോൾ ഞാൻ വീഴും. അപ്പോൾ ആ ഒരു ചിന്ത മാറ്റി വീണ്ടും കോൺഫിഡൻസോടെ തന്നെ ഞാൻ വണ്ടിയുമായിട്ട് പോവുകയാണ്. ചിലപ്പോൾ വീണ്ടും വീണു, വീണ്ടും വീഴും, വീണ്ടും നമ്മൾ എഴുന്നേൽക്കുക. വീണിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നവർക്കേ നല്ലൊരു ലോകമുള്ളൂ അല്ലേ. നമ്മൾ വീണ്ടും വീണു, പിറ്റേ ദിവസം വീണ്ടും പോവുക, ഇത്തവണ ഞാൻ വീഴില്ല, അതാണ് എൻ്റെ മനസ്സിൽ, അതാണ് എൻ്റെ പോസിറ്റീവ് മൈൻഡിൽ വേണ്ടത്. ഇന്ന് ഞാൻ വീഴില്ല, എന്തൊക്കെ വന്നാലും ഞാൻ വീഴില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, ഞാൻ ഇന്നലെ വീണു, അതവിടെ കഴിഞ്ഞു,
നാളെ ഞാൻ വീഴും എന്ന് വിചാരിച്ചു കഴിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ വീണുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് ഓടാനായിട്ട് നമ്മൾ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെ നമ്മൾക്ക് കൈവരിക്കാനും സന്തോഷകരവും സമാധാനപരമായിട്ടുള്ളൊരു ലൈഫ് നമ്മൾക്ക് കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഈ നെഗറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾക്ക് ചില ലക്ഷണങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, എനിക്ക് എന്നെക്കൊണ്ട് ഒന്നും കഴിയില്ല, എന്ത് സംഭവിച്ചാലും എനിക്ക് അതിനുള്ള കഴിവില്ല, എന്നെക്കൊണ്ടൊന്നും നടക്കില്ല. ഇതൊരു നെഗറ്റീവ് തോട്ടാണ്. കാരണം എന്തൊക്കെ ശ്രമിച്ചാലും, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, പറയുന്ന കേട്ടിട്ടില്ലേ, നമ്മൾ ചിലപ്പോൾ 10 അടി അടിച്ച് ലാസ്റ്റത്തെ അടിയിലായിരിക്കും ഒരു കല്ല് പൊട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, എന്നെങ്കിലും നമുക്കൊരു വിജയം ഉണ്ടാകും. അത് പോസിറ്റീവ് മൈൻഡ് ആയിരിക്കണം. നടക്കില്ലെന്ന് പറഞ്ഞ് മാറിയിരുന്നു കഴിഞ്ഞാൽ അവിടെ മാറിയിരിക്കേ ഉള്ളൂ. ഇതാണ് ഒന്നാമത്തെ ലക്ഷണം, എന്നെക്കൊണ്ട് കഴിയില്ല, അതെടുത്ത് മാറ്റിവെക്കുക, എന്നെക്കൊണ്ട് കഴിയും എന്ന് മനസ്സിനെ പഠിപ്പിക്കുക. രണ്ടാമതായിട്ടുള്ളത് ഭയം. എന്തിനോടും ഭയം. ഭയം നമ്മളെ എല്ലാ കൃത്യനിർവഹണത്തിന് എതിരായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഭയം. ഈ ഭയം നമ്മുടെ പല അവസരങ്ങളിൽ നിന്നും അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ മുന്നേറാനുള്ള പല കാരണങ്ങളിൽ നിന്ന് ഇത് നമ്മളെ പിന്തിരിപ്പിക്കും. ചിലപ്പോൾ ഭയക്കേണ്ടതായിട്ടുള്ള ഒരു കാരണവും അവിടെ ഉണ്ടാവില്ല. എങ്കിൽ തന്നെയും മനസ്സിൽ ഈ ഒരു നെഗറ്റീവ് ചിന്ത കിടക്കുന്നത് കൊണ്ട് നമ്മളെപ്പോഴും ഭയന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഈ ഭയം നമ്മുടെ മുന്നോട്ടുള്ള വിജയത്തിന് വലിയൊരു എതിരാളിയാണ്. ഭയപ്പെടാതിരിക്കുക. നമ്മൾ കൃത്യമായൊരു ലക്ഷ്യത്തോടെ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഭയത്തെയും എടുത്ത് നമുക്ക് മാറ്റിവെക്കാം. അടുത്തതായിട്ട് വരുന്നത് ഓവറായിട്ട് അനാവശ്യമായിട്ട്, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ അനാവശ്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു രോഗിയാണ്, എനിക്ക് പല പല രോഗങ്ങളുണ്ട്, എനിക്ക് എന്തോ വലിയ ഒരു മാറാരോഗമുണ്ട്, ഇത് തന്നെ നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, ചെറിയൊരു തലകറക്കമാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു വയറുവേദനയാണെങ്കിൽ പോലും എനിക്കെന്തോ വലിയൊരു മഹാവ്യാധിയാണ് എന്നുള്ള സ്വയം നമ്മൾ കുറ്റപ്പെടുത്തി സ്വയം തന്നെ നമ്മൾക്ക് വലിയൊരു രോഗിയാക്കി നമ്മളെ മാറ്റുക. അപ്പം ഇതെല്ലാം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങളൊരു നെഗറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളതിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുക. അതായത് മറ്റുള്ളവരെന്ത് കരുതും എന്നുള്ളൊരു ചിന്തയിൽ ജീവിക്കുന്ന ആളുകൾ, മറ്റുള്ളവർക്ക് എന്താ പറയാൻ വയ്യാത്തത്, മറ്റുള്ളവരെന്തും പറയും. പക്ഷേ നമ്മളത് കേട്ട് നമ്മളതിനനുസരിച്ച് മാറുമ്പോൾ നമ്മുടെ ലൈഫിൽ യാതൊരു സക്സസ്സും ഉണ്ടാകില്ല. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾ മാറ്റിവെക്കുക. നല്ലൊരു ഊർജത്തോടെ, നല്ലൊരു പോസിറ്റീവ് എനർജിയോടെ തിരിച്ചു വരാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതിന് കുറച്ച് വഴികളാണ് നമ്മളെന്ന് പറഞ്ഞു തരുന്നത്. അപ്പം മനസ്സിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ, നല്ലൊരു പോസിറ്റീവ് വൈബിൽ നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ പറ്റിയ 3-4 വഴികളാണ് നമ്മളെന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമ്മുടെ ഡെയിലി ഒരു റൂട്ടീനിൽ എന്നും നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബോടെ എന്ത് കാര്യവും കാണുന്ന എന്തിലും ഒരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് വൈബ് നമ്മൾ തന്നെ കണ്ടെത്തണം. അപ്പോൾ അതിന് പറ്റുന്ന ചില വഴികൾ നമ്മൾ പറയാം, നിങ്ങൾക്ക് ഡെയിലി അതിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നമ്മൾക്ക് നോക്കാം. രാവിലെ നമ്മൾ ഉറക്കമുണരുന്നു, കൃത്യനേരത്ത് തന്നെ എന്നും കൃത്യമായിട്ട് തന്നെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. കൃത്യമായിട്ട് എഴുന്നേറ്റ് ഉടനെ തന്നെ ഫോണിൽ നോക്കുകയോ അല്ലെങ്കിൽ ടി വി കാണുകയോ ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. കൃത്യമായിട്ട് എഴുന്നേറ്റ് നന്നായിട്ട് അന്നത്തെ ദിവസം നല്ലതാക്കാൻ നന്നായിട്ട് ഏത് രീതിയിലാണോ ആ രീതിയിൽ നമ്മൾക്കൊന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾക്ക് ആ റൂമിൽ പോസിറ്റീവ് വൈബ് തരുന്ന എന്താണോ ഇരിക്കുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ചിത്രമായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു കോട്ട നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നതാകാം. ഇപ്പോൾ ഇൻകേസ് നിങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ബി പോസിറ്റീവ് എന്ന് എഴുതി നിങ്ങളൊരു ചുമരിലൊട്ടിച്ച് വയ്ക്കുക. നിങ്ങൾ ആദ്യം കാണുന്നത് അതായിരിക്കണം. അതിനുശേഷം നമ്മൾക്കൊന്ന് നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങാം, ടെറസ് ഉണ്ടെങ്കിൽ ടെറസിലേക്ക് ഇറങ്ങാം. ടെറസിലേക്ക് ഇറങ്ങിയതിന് ശേഷം നല്ലൊരു കാഴ്ച, പ്രകൃതി ഏറ്റവും മനോഹരമായിട്ടിരിക്കുന്നത് രാവിലെയാണ്. നല്ലൊരു ഓക്സിജനും
നന്നായിട്ട് അന്തരീക്ഷം വളരെ മലിനമുക്തമായിരിക്കും. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ഓക്സിജൻ വളരെ നമുക്ക് നമ്മുടെ ശരീരത്തിലും മനസ്സിനും നല്ലൊരു പോസിറ്റിവിറ്റി തരുന്നതാണ്. അപ്പം നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യുക, നല്ലൊരു ഉദയ സൂര്യനെ നമ്മൾ കാണുക. ചെറിയ ചെറിയ ബ്രീത്തിങ് എക്സസൈസുകളുണ്ട് പ്രാണായാമം പോലത്തെ. അപ്പോൾ അതെല്ലാം ഒന്ന് പഠിച്ചു വെച്ച് അതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ തന്നെയും നല്ലൊരു ബ്രീത്ത് എടുക്കുക, നന്നായിട്ട് ഇൻഹെയിൽ ചെയ്യുക, വയറ് നിറച്ച് ശ്വാസം വലിക്കുക, നന്നായിട്ട് എക്സ്ഹെയിൽ ചെയ്ത് വിടുക. നല്ലൊരു പോസിറ്റീവ്, ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഈ ശ്വാസം വലിക്കുമ്പോൾ നല്ല പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടുന്നുണ്ട്, ഞാൻ എൻ്റെ ശരീരത്തിലെ നെഗറ്റിവിറ്റി മൊത്തം ഞാൻ എക്സലേഷനിലൂടെ പുറന്തള്ളുന്നു. അങ്ങനെ നമ്മൾ കരുതി നന്നായിട്ട് ശ്വാസം വലിക്കുക, ശ്വാസം വിടുക. അതിനുശേഷം നമ്മളിപ്പോൾ നോർമലി ഉള്ള ആളുകളാണെങ്കിൽ എക്സസൈസ് ചെയ്യാനായിട്ട് പോകും. വ്യായാമം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ചെറിയൊരു പാട്ടൊക്കെ വെച്ച് നല്ലൊരു സാഹചര്യത്തിൽ നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ. ചിലവരൊക്കെ പാട്ട് കേൾക്കുന്ന, നമുക്ക് പണ്ടൊക്കെ കേട്ടിട്ടുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളുണ്ടാവും, അതൊന്ന് വെച്ച് നമ്മൾ വ്യായാമം ചെയ്യുകയോ, സ്ത്രീകളാണെങ്കിൽ നിങ്ങളിപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നമ്മൾ കുക്ക് ചെയ്യാൻ കയറുവാണ് കിച്ചണിൽ, അപ്പോൾ നമ്മൾ ഈ ഒരു പാട്ടൊക്കെ കേട്ട് നല്ലൊരു വൈബോടെ നല്ലൊരു സന്തോഷത്തോടെ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് നിൽക്കുക. ആ ഒരു പാട്ട് കേട്ട് നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇന്നും നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അല്ലേ. നമ്മൾ എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്താലും അതിലൊന്നും ഒരു നല്ലത് ചിന്തിക്കാതെ എപ്പോഴും അതിന് എപ്പോഴും എതിരായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഇത്തരം ആളുകളിൽ നിന്ന് ഒരകലം പാലിക്കുക. നമ്മൾക്ക് തോന്നുന്നുണ്ട് ഓഹ് ഇവരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു നെഗറ്റീവ് മൈൻഡായി പോകും എന്ന് നമുക്ക് തോന്നുന്ന ചില ആളുകളുണ്ട്. അവരിൽ നിന്ന് നമ്മളെപ്പോഴും ഒരു അകലം പാലിച്ച് തന്നെ നിൽക്കുക. നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന ആളുകളുണ്ട് നമ്മളെപ്പോലെയുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂടുതലായിട്ട് അടുക്കുക, കൂടുതലായിട്ട് നിങ്ങൾ അവരുമായിട്ട് ഇടപഴകുകയും അവരുടെ ആ ഒരു പോസിറ്റീവ് തോട്ടുകൾ നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിലേക്കും കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളെ അറ്റ്മോസ്ഫിയർ, നമ്മുടെ ഇപ്പോൾ ഒരു റൂമിലേക്ക് നമ്മൾ കയറുകയാണ്, ആ റൂം അടിച്ചിട്ടില്ല, മാറാല തൂത്തിട്ടില്ല, അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ട് പൊടിയും, നമ്മൾക്ക് ആ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾക്കൊരു വല്ലാത്തൊരു ഡിസ്റ്റർബൻസ്, ഒരു നെഗറ്റീവ് പവർ നമ്മൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. കാരണം ഒരു വൃത്തിയില്ലാത്തൊരു റൂമിലേക്കോ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്കോ നമ്മൾ കയറുമ്പോൾ നമ്മൾക്ക് അത് നന്നായിട്ടത് ഫീൽ ചെയ്യും. അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ റൂം എത്ര ചെറിയ റൂമാണോ അത്രയും ചെറിയ റൂമാണെങ്കിൽ തന്നെയും നമ്മൾ നമ്മുടെ സാധനങ്ങളും റൂം ഒന്ന് ഡെയിലി ക്ലീൻ ചെയ്താൽ തന്നെ എല്ലാ നെഗറ്റീവ് പവറും പോകും. അതുപോലെ തന്നെ എല്ലാ പൊടികളും എല്ലാം ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും അത് ഒതുങ്ങുന്ന സ്ഥലത്ത് ഒതുക്കി വെച്ച് റൂമും അതിൻ്റെ പരിസരമൊക്കെ ക്ലീനാക്കി തന്നെ ഇടുക. അപ്പോൾ നമ്മുടെ റൂമിലേക്ക് കയറുമ്പോഴാണെങ്കിലും ജനലുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തുറന്നിട്ട് അത്യാവശ്യം വായു കയറുന്ന രീതിയിൽ നന്നായിട്ട് തുറന്നിട്ട് വെട്ടവും വെളിച്ചവും കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ മാറ്റിയെടുക്കുക. അതുപോലെ എന്തിലും നല്ലത് മാത്രം കാണാൻ ശ്രമിക്കുക അല്ലേ. നമ്മൾ കാണുന്ന ഇപ്പോൾ നമ്മളൊരു ചെടി കാണുക, അതിൽ ചിലപ്പോൾ നല്ല പൂക്കളുണ്ടാകും, വാടിക്കൊഴിഞ്ഞ പൂക്കളുണ്ടാകും, മഞ്ഞ ഇലയുണ്ടാകും, നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന ഇലയുണ്ടാകും. അപ്പോൾ നമ്മൾ അതിൽ കാണുമ്പോൾ ആ വാടിയ പൂവിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ഒരു വാടൽ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ ആ വിടർന്ന് നിൽക്കുന്ന ആ ഭംഗിയുള്ള പൂവിലേക്ക് നോക്കുക, അപ്പം നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. വാടിയ പൂവിലോട്ട്, വാടിയ പൂവ് നമുക്ക് കളയാനുള്ളതാണ്, അത് നമ്മളിനി ആവശ്യമില്ല. പക്ഷേ നമുക്ക് ആ ഫ്രഷ് പൂവിൽ കിട്ടുന്ന ആ ഒരു സുഗന്ധവും ആ ഒരു പോസിറ്റീവ് എനർജിയും വേറൊരു ലെവലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ രാവിലെ തുടങ്ങി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മൊത്തം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും. ഓഫ് കോഴ്സ് പല സാഹചര്യങ്ങൾ വരാം, അത് സാഹചര്യങ്ങൾ മാത്രം. ഡെയിലി നമ്മൾക്ക് ഈ സാഹചര്യങ്ങൾ ഉണ്ടാകില്ല. സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങളെ റീ അറേഞ്ച് ചെയ്ത് പോസിറ്റീവായിട്ടിരിക്കാൻ തന്നെ എപ്പോഴും ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ കുറച്ചൊരു മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുത്താനായിട്ട് ശ്രദ്ധിക്കുക.
അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രാണായാമം ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.